നമസ്കാരം ന്യൂസ് ടൈം പ്രധാന വാർത്തകൾ അന്താരാഷ്ട്ര യുവജന ദിനം അതിരൂപതാ തലത്തിൽ ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പ ക്രിസ്തു രാജ്യത്ത് തിരുനാൾ ദിനമായ നവംബർ 21-ാം തീയതിയാണ് യുവജന ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത് അന്താരാഷ്ട്ര യുവജന ദിനം ഇക്കുറി അതിരൂപതയിൽ ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്ത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നീ എഴുന്നേറ്റ് നിൽക്കുക ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതിന് സാക്ഷിയായി നിന്നെ ഞാൻ നിയമിക്കുന്നു എന്ന ആപ്തവാക്യം നൽകിക്കൊണ്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അതിരൂപതയിൽ യുവജന ദിനം ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്തത് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്കും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങൾക്കുമൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങി അതിരൂപത കുടുംബ പരിശുദ്ധ ശുശ്രൂഷ സമിതി ഓട്ടിസം മാനസിക ശാരീരിക വെല്ലുവിളി എന്നിവ നേരിടുന്ന 1500-ഓളം സഹോദരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകി ഈ ക്രിസ്തുമസ് അർത്ഥപൂർണമാക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം അതിരൂപത കുടുംബ ശുശ്രൂഷ സമിതി പ്രസ്തുത സംരംഭവുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തന്നിരിക്കുന്ന അക്കൗണ്ടിലേക്ക് സംഭാവന നൽകാമെന്ന് കുടുംബ ശുശ്രൂഷ സമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ എ ആർ ജോൺ അറിയിച്ചു സുമനസ്സുകളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറാമാൻ ബെൻസിക്കൊപ്പം ഗ്രീറ്റ ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലെത്തുന്ന ആദ്യ അൽമായനായി വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ള ബിഷപ്പ് ക്ലെമൻസിന്റെ കത്താണ് ദൈവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് നയിച്ചത് വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ ബിഷപ്പ് ക്ലെമൻസ് 1756 റോമിൽ പോയി അന്നത്തെ പോപ്പ് ബെനഡിക്ട് 14-ാമനെ സന്ദർശിച്ചപ്പോൾ ലാറ്റിൻ ഭാഷയിൽ സമർപ്പിച്ച രേഖകളാണ് ദൈവസഹായം പിള്ളയുടെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിന് ഏറെ നിർണായകമായത് ലത്തീൻ ഭാഷയിലുള്ള ഈ റിപ്പോർട്ടിന്റെ തമിഴ് മലയാളം ഇംഗ്ലീഷ് എന്നീ പതിപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ് അനുഗ്രഹ വർഷത്തോടെ മ്യൂസിക്കൽ റിട്രീറ്റ് കോ വാദിസ് 2021 സമാപിച്ചു യഥാർത്ഥ ജ്ഞാനികൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടു ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ ഇടവകയായ തിരുവനന്തപുരം അതിരൂപതയിലെ വിഴിഞ്ഞം ഇടവകയിൽ ഇക്കഴിഞ്ഞ നവംബർ 13-14 തീയതികളിലാണ് കോ വാദിസ് ധ്യാനം സംഘടിപ്പിക്കപ്പെട്ടത് വിഴിഞ്ഞം യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ യുവജനങ്ങൾക്കായി പ്രത്യേകം സംഘടിപ്പിക്കപ്പെട്ട ധ്യാനം പരിശുദ്ധ സിന്ധ്യാത്ര മാതാ ദേവാലയത്തിൽ വച്ചാണ് നടന്നത് രണ്ടു ദിവസമായി സംഘടിപ്പിക്കപ്പെട്ട ധ്യാനത്തിലെ ആദ്യ ദിവസം 500-ഓളം യുവജനങ്ങളും രണ്ടാം ദിവസം 600-ഓളം യുവജനങ്ങളും പങ്കെടുത്തിരുന്നു ജീസസ് യൂത്തിന്റെ ട്രിവാൻഡ്രം സോണൽ മ്യൂസിക് മിനിസ്ട്രി ആനിമേറ്റർ റവറന്റ് ഫാദർ സനീഷിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ധ്യാനം സംഘടിപ്പിച്ചത് അതിരൂപത മെത്രാൻ സൂസെബാക്യം പിതാവ് സഹായ മെത്രാൻ ക്രിസ്താസ് പിതാവ് ഫാദർ സനീഷ് എസ് എം സിസ്റ്റർ സുനിത റൂബി ബ്രദർ അജിത് പ്രേര എന്നിവരായിരുന്നു ധ്യാനത്തിലെ സെക്ഷനുകൾ കൈകാര്യം ചെയ്തത് വിഴിഞ്ഞത്തെ യുവജനം കണ്ടിട്ട് പോകാവുന്ന രീതിയിലെ വന്നപ്പോഴാണ് പള്ളി നിറച്ച് യുവജനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ഇവിടെ വന്ന് വരാതിരുന്നെങ്കിൽ നഷ്ടമായി പോയാൽ വാസത്തിന് പെട്ടിക്കാട് മാതൃ ദേവോസ് ഇടവകയിലെ ക്രിസ്തു രാജ്യത്തെ തിരുനാളിന് കൊടിയിറങ്ങി വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി ട്രിവാൻഡ്രം മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക അടുത്ത ബുള്ളറ്റിൽ കാണുന്നവരെ നന്ദി